ഹലോ, എല്ലാവർക്കും പോവീസ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് വാൾപുട്ടിക്കളെ എങ്ങനെ കറക്റ്റ് രീതിയിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് ആർട്ട് വർക്കുകൾ ഞാൻ പുട്ടി ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നത്. വലിയ സംഭവമൊന്നുമില്ല, എന്നാലും ചിലവർക്കെങ്കിലും സംശയം ഉണ്ടാവും, അതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ 50 രൂപയുടെ ഒരു പുട്ടിയുടെ പാക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ പെയിൻറ്റിങ്ങിനെല്ലാം ഉപയോഗിക്കുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ അതാ നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് വെച്ചാൽ അതെടുക്കുക. ഞാൻ ഇപ്പോൾ കുറച്ച് തോനെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചധികം വർക്കുകൾ ഉള്ളതുകൊണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഉപയോഗിക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും വെള്ളം പോരാ, കുറവാണ് എന്ന്. എന്നാലും നമ്മൾ ശരിക്കും അത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഴച്ച് കൊടുക്കണം. എന്താ വെച്ചാൽ നമ്മൾ ആ കുഴയ്ക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടുക. നന്നായിട്ട് കുഴച്ചെടുക്കുക, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് ബോളാക്കിയിട്ട് ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാലും അത് പെട്ടെന്നായി കിട്ടും. ഇനി നമുക്ക് കുഴയ്ക്കുന്ന സമയത്ത് വളരെ കുറവാണ് തോന്നുകയാണെങ്കിൽ മാത്രം അല്പം ഒന്ന് ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും മിക്സ് ചെയ്തിട്ട് അത് ആവുന്നില്ല എന്ന് കണ്ടെങ്കിൽ മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. അത് ഞാൻ ചെറിയ ബോൾസ് പോലെ ആക്കി നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എന്ത് വെള്ളത്തിൻ്റെ കുറവുണ്ടോ ഇല്ല എന്നുള്ളത്. ഒരുമിച്ച് കുഴക്കുമ്പോൾ ചിലപ്പോൾ അത് റെഡി ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ കുറച്ച് കുറച്ച് എടുത്ത് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഉണ്ടോ ഇതുപോലെ ആയിക്കിട്ടും. സംഭവം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്ലേ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. വലിയ ചിലവൊന്നുമില്ല, 50 രൂപയുടെ ഒരു പാക്കല്ലേ ഉള്ളൂ. പിന്നെ വെച്ചാൽ വെള്ളവും മതി. പിന്നെ നമ്മൾ ആ കുഴയ്ക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്ലേ ആയിക്കിട്ടും. പിന്നെ വെച്ചാൽ ഒരു കാര്യം, നമ്മൾ ഒരുപാട് ദിവസത്തേക്കൊന്നും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വെക്കാൻ പറ്റില്ല. ഒരു 4-5 മണിക്കൂറിനേക്ക് ആവശ്യമായിട്ടുള്ള ക്ലേ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോവും. എന്ന് വെച്ചാൽ നമ്മൾ കുഴച്ച് അതുപോലെ നല്ല പരുവാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓവർ വെള്ളം ഉണ്ടോ അല്ലെങ്കിൽ വെള്ളം കുറവാണ്. വെള്ളം കുറവായി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓവർ വെള്ളം ആയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൗഡർ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, അത്യാവശ്യം ഒരു നനഞ്ഞ തുണിയിൽ ഒരു കുറച്ച് വെള്ളം ആക്കിയിട്ട് അതൊന്ന് പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നനവുണ്ടാവില്ല, അത്ര നനവ് മതി. ആ ഒരു തുണിയിൽ ഈ ക്ലേ വെച്ചിട്ടൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് കുറച്ച് അതിൽ നിന്ന് എടുത്താൽ മതി, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കട്ടയായി പോവും. ഈ പുട്ടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈ ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഷേപ്പൊക്കെ ആക്കി എടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ഞാൻ പുട്ടി വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.